നമസ്കാരം ഋഷിഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇപ്പോൾ നാം വിഷു ഫലത്തെയാണ് പറഞ്ഞു വരുന്നത്. 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള സമ്പൂർണ്ണ വിഷു ഫലവും നക്ഷത്രഫലവുമാണ്. അശ്വതി, ഭരണി എന്നീ നക്ഷത്രങ്ങളുടെ വിഷു ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ വിഷു ഫലം പറയാം. എന്റെ തീർത്ഥയാത്ര എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിശേഷങ്ങളാണ് അതിലൂടെ അറിയിക്കുന്നത്. നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ഇന്ന് കാർത്തികക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് വിഷ്ണു ആണ് ദേവതയായിട്ട് വിഷുഫലമായിട്ടോ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഫലമാണ് ഗുണഫലമായിട്ട് പറയേണ്ടത്. വിഷുഫലത്തിൽ അന്ത്യഷട്കമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് ജനങ്ങളുടെ നേതൃത്വം വഹിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. മേലധികാരികളിലേക്ക് പ്രീതി ലഭിക്കാം, അധികാരപ്രാപ്തിയും ഒക്കെ ലഭിക്കാം. സുഖവും ജീവിതത്തിൽ വിഷുഫലമായി പറയണം. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ കൂടി പരിശോധിക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. സാമ്പത്തിക വിഷമതകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിനൊക്കെ ശമനം ഉണ്ടാകുന്നതാണ്. പൊതുവെ നിലനിൽക്കുന്ന ജീവിത സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. സ്വന്തം കഴിവ് മൂലം കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽപരമായി കാർത്തിക നക്ഷത്രക്കാർക്ക് ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം. ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പിതൃസ്വത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കുകയോ ചെയ്യാം. ദാമ്പത്യ ജീവിതത്തിലൊക്കെ വിഷമതകളും ഭിന്നതകളും ഒക്കെ നേരിട്ടിരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് അതെല്ലാം ഇല്ലാതായി സ്വസ്ഥമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന് അവസരം ഉണ്ടാകുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്ന വിഷുവർഷത്തിൽ ആരോഗ്യ പുഷ്ടി ഉണ്ടാകുന്നതുമാണ്. വാഹന സംബന്ധമായിട്ട് പണച്ചെലവുകളൊക്കെ ഉണ്ടായേക്കാം. ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. പല പ്രധാന പ്രവൃത്തികളും സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് പലതരത്തിലുള്ള അരിഷ്ടതകളും ഉണ്ടായേക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷം സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. മാനസികമായിട്ട് നിലനിന്നിരുന്ന കാർത്തിക നക്ഷത്രക്കാരുടെ സംഘർഷങ്ങളൊക്കെ അയയുന്നതാണ്. എന്നാൽ വാക്ക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷത്തിൽ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചെലവ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. ഈ വിഷു മുതൽ ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുബലവും നക്ഷത്രഫലവുമാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. മഹാവിഷ്ണുവാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ദേവതയായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കാനും ഗുണഫലങ്ങൾ വർദ്ധിക്കാനും ഒക്കെയായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം പതിവാക്കുക, ശക്തിക്കൊത്ത വഴിപാടുകളെ ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.